നമ്മുടെ വയറിൻ്റെ വലതുവശത്ത് വാരിയെല്ലിന് താഴെയായാണ് കരൾ സ്ഥിതി ചെയ്യുന്നത്. ഭക്ഷണം ദഹിപ്പിക്കുന്നതിനും നമ്മുടെ ശരീരത്തിൽ നിന്ന് വിഷവസ്തുക്കളെ നീക്കം ചെയ്യുന്നതിനും കരൾ അത്യന്താപേക്ഷിതവുമാണ്. അതുതന്നെയാണ് കരളിൻ്റെ പ്രധാന ധർമ്മവും. കരൾ രോഗം പാരമ്പര്യമായി വരാവുന്ന ഒരു അസുഖം കൂടിയാണ്. വിവിധ വൈറസുകൾ, മദ്യപാനം, പൊണ്ണത്തടി തുടങ്ങിയ പ്രശ്നങ്ങളും കരളിനെ തകരാറിലാക്കുന്ന വിവിധ ഘടകങ്ങളാണ്. ഇവ ഗുരുതര കരൾ പ്രശ്നങ്ങളിലേക്ക് നമ്മെ നയിച്ചേക്കാം. ഈ ഘടകങ്ങളെല്ലാം ഏറെക്കാലം ശരീരത്തിൽ പ്രവർത്തിക്കുമ്പോൾ കരളിനെ തകരാറിലാക്കുന്ന ലിവർ സിറോസിസ് പോലുള്ള അസുഖങ്ങളും വന്നേക്കാം. ഇത് ലിവർ ഫെയിലർ പോലുള്ള ഗുരുതര അവസ്ഥയിലേക്ക് നമ്മെ എത്തിക്കുകയും ചെയ്യും. ജീവന് വളരെയധികം ഭീഷണിയായ ഒരു അവസ്ഥയാണ് അത്. എന്നാൽ നേരത്തെ തന്നെ ഈ അസുഖങ്ങൾ കണ്ടെത്തി വേണ്ട ചികിത്സ നൽകിയാൽ കരളിനെ സംരക്ഷിച്ചു നിർത്തുവാനും സാധിക്കും. എല്ലാ സമയത്തും കരൾ രോഗം കൃത്യമായ ലക്ഷണങ്ങൾ പുറത്തേക്ക് വന്നേക്കില്ല. ചില സമയത്ത് ഒരു ലക്ഷണവും ഉണ്ടാകില്ല, ചിലത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടാറുമില്ല. സാധാരണ കണ്ടുവരുന്ന ചില ലക്ഷണങ്ങൾ പറയാം. മഞ്ഞ നിറത്തിൽ കാണപ്പെടുന്ന ചർമ്മവും കണ്ണുകളും അഥവാ മഞ്ഞപ്പിത്തം പോലുള്ള ഗുരുതരമായ അവസ്ഥ. വയറുവേദനയും വീക്കവും. കാലുകളിലും കണങ്കാലുകളിലുമുള്ള വീക്കം. തൊലിയിലെ ചൊറിച്ചിൽ. മൂത്രത്തിൻ്റെ ഇരുണ്ട നിറം. ഇളം നിറത്തിലുള്ള മലം. വിട്ടുമാറാത്ത ക്ഷീണം. ഓക്കാനം അല്ലെങ്കിൽ ഛർദി. വിശപ്പില്ലായ്മ. എളുപ്പത്തിൽ മുറിവേൽക്കുന്ന അവസ്ഥ. സാധാരണയായി കാണാത്ത, നിങ്ങളെ ആശങ്കപ്പെടുത്തുന്ന ഏതെങ്കിലും ലക്ഷണങ്ങൾ സ്ഥിരമായി ഉണ്ട് എന്ന് തോന്നിയാൽ ഡോക്ടറെ നിർബന്ധമായും കണ്ടിരിക്കണം. നിൽക്കാൻ പോലും കഴിയാത്ത കഠിനമായ വയറുവേദനയുണ്ടെങ്കിലും ഉടൻ വൈദ്യസഹായവും തേടണം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരുമായി വീഡിയോ ഷെയർ ചെയ്യുക.